അസ്സാമലൈക്കു വരഹമുല്ലാ വലഹമ്മഅലമീൻ അസ്വലാത്ത് വസ്ലാം റസൂൽഹിൽ അമീൻബിഹി അജ്മഅീൻ അമാബാദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മഹനായ ഒമർബിൻ അബി സലമ ാഹു അൻഹൂമ പറയുന്നുണ്ട് അദ്ദേഹം ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന വേളയിൽ ഭക്ഷണത്തളികയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഭക്ഷണമെടുത്ത് കഴിക്കുന്ന വേളയിൽ പ്രസുർല്ലാഹി സാഹു അലഹി വസല്ലമ അത് കാണുകയും ആ സന്ദർഭത്തിൽ മൂന്ന് ഉപദേശങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു യാ ഗുലാം സെമ്മില്ല വക്കുൽ ബി എമീനിക് വക്കുൽ മിമ്മീക് പൊന്നുമോനെ നീ ബിസ്മി ചൊല്ലി നിൻ്റെ വലത് കൈകൊണ്ട് ഭാഗത്തു നിന്ന് നീ ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം തുടർന്ന് പറയുകയാണ് പമാജാലി ബാഴ്ദ് അതിനുശേഷമുള്ള തൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെയും ആ കാര്യങ്ങൾ പാലിച്ചു ഒരുപാട് കാലം ജീവിച്ച മഹാനായ ആ സുഹാബി വളരെ ചെറിയ കുട്ടിയാകുന്ന സന്ദർഭത്തിൽ റസൂറുല്ലാഹി സൊലഹ് അലഹി വസ്ലാം ഓർമ്മപ്പെടുത്തി ആ മൂന്ന് കാര്യങ്ങൾ പാലിക്കാതെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും പിന്നീട് താൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഈ ഒരു മര്യാദ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഈ കാര്യം പറഞ്ഞത് ഉമർ ബിൻ അബീ സല റളിയല്ലാഹു അൻഹു അബുസലമ റലി അള്ളാഹുനുഹുവിൻ്റെ മരണശേഷം റസൂർ ഉള്ളാഹി സുല്ലാ അലഹി വസല്ലമയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളത് തൻ്റെ കീഴിൽ തൻ്റെ ഉത്തരവാദിത്തത്തിന് കീഴിൽ കഴിയുന്ന ഒരു കുട്ടി ഭക്ഷണം പോലും വരുന്ന അബദ്ധങ്ങളെ ശ്രദ്ധിക്കാനും അത് തിരുത്തി കൊടുക്കാനും നന്മ പറഞ്ഞുകൊടുക്കാനും റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് കീഴിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരുടെ അടുത്ത് വരുന്ന പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാനും ഇസ്ലാമികമായ തിരുത്തലുകൾ നൽകേണ്ടടുത്ത് തിരുത്തലുകൾ നൽകാനും അവർക്ക് ദിശ കാണിച്ചു കൊടുക്കാനും നാം പരിശ്രമിക്കാറുണ്ടോ എന്നത് നമ്മളെല്ലാം ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് യു ഓൺലി ലിവ്സ് വൺ എന്ന് ക്യാമ്പസുകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഒരിക്കൽ മാത്രമാണ് ജീവിതമെന്നും അത് പരമാവധി ആസ്വദിച്ച് ജീവിക്കുക എന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ക്യാമ്പസുകളിൽ ശക്തമാകുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾക്ക് അടിമപ്പെട്ട് ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പുതിയൊരു ജീവിത സംസ്കാരം കെട്ടിപ്പടുക്കുന്ന വിദ്യാർത്ഥികൾ കാണുമ്പോൾ എൻ്റെ കുട്ടി ഇത്തരം തിന്മകളിൽ അകപ്പെട്ടു എന്ന് അവൻ്റെ വസ്ത്രത്തിൽ പെരുമാറ്റത്തിൽ സംസാരത്തിൽ സ്വഭാവത്തിൽ ആ രൂപത്തിൽ അവൻ്റെ മുടി വെട്ടുന്നിടത്ത് പോലും ഇത്തരം അധർമ്മങ്ങൾ അവനിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ടോ ഒരു എന്ന നിലക്ക് തിരുത്തലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഉത്തരവാദിത്തം നിർവഹിക്കാറുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കുക നന്മയിലേക്ക് മക്കൾക്ക് വഴി കാണിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി